വേനൽക്കാലത്ത് പുഴയിലെ ജലനിരപ്പ് താഴ്ന്നതോടെ കാരശ്ശേരി പഞ്ചായത്തിലെ വിവിധ ഇടങ്ങളിൽ ജലക്ഷാമം രൂക്ഷമായി. ഇതോടെ പഞ്ചായത്തിലെ ചെറുപുഴയിൽ തടയണ നിർമ്മിച്ചു. കാരശ്ശേരി തോട്ടക്കടവ് പാലത്തിന് സമീപമാണ് ആദ്യ തടയണ നിർമ്മിച്ചത്. രാഹുൽ ബ്രിഗേഡ് സന്നദ്ധ പ്രവർത്തകരുടെയും നാട്ടുകാരുടെയും സഹായത്തോടെ കൂടിയാണ് താൽക്കാലിക തടയണ നിർമ്മിച്ചത്. കാരശ്ശേരി പഞ്ചായത്തിലെ ചെറുപുഴയിൽ ജലനിരപ്പ് താഴ്ന്ന് സമീപ പ്രദേശങ്ങളിലെ കിണറുകളിലെ വെള്ളം വറ്റിയ സാഹചര്യത്തിൽ പഞ്ചായത്തിലെ പുഴകളിൽ താൽക്കാലിക തടയണ നിർമ്മാണം ആരംഭിച്ചു. ചാക്കുകളിൽ മണൽ നിറച്ചാണ് താൽക്കാലിക തടയണ നിർമ്മിക്കുന്നത്. ആദ്യഘട്ടം എന്ന നിലയിൽ കാരമൂല തോട്ടക്കടവിലാണ് തടയണ നിർമ്മിച്ചത്. രാഹുൽ ബ്രിഗേഡ് സന്നദ്ധ പ്രവർത്തകരുടെയും നാട്ടുകാരുടെയും സഹായത്തോടു കൂടിയാണ് തടയണ നിർമ്മിച്ചത്. ജലക്ഷാമം നേരിടാൻ ഇത്തരത്തിൽ നിരവധി തടയണകൾ നിർമ്മിക്കുമെന്നും ഇതിലൂടെ ഒരു പരിധിവരെ കുടിവെള്ളക്ഷാമത്തിന് തടയിടാൻ കഴിയുമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പി സ്മിത പറഞ്ഞു. കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ തോട്ടത്തിക്കടവിലാണ് ഇന്നിപ്പം പിന്നെ കാരമ്പുല തോട്ടത്തിക്കടവാണ് ഇന്നിപ്പം തടയണ നിർമ്മിക്കുന്ന ഒരു ദൗത്യമാണ് ഇവർ. രാഹുൽ ബ്രിഗേഡും ഇവിടുത്തെ ജനകീയ കൂട്ടായ്മയും ഏറ്റെടുത്ത് ചെയ്യുന്നത് കുടിവെള്ള രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ, വരൾച്ച അനുഭവപ്പെടുന്ന സാഹചര്യത്തിൽ, പുഴകളിൽ വെള്ളം താഴ്ന്ന സമയത്ത് സമീപ പ്രദേശങ്ങളിലൊക്കെ കിണറുകളിൽ വെള്ളം കുറയുകയും സമീപ പ്രദേശത്തിലെല്ലാം കുടിവെള്ളക്ഷാമം നേരിടുന്ന സാഹചര്യത്തിലാണ് ഈ തടയണ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഈ നമ്മുടെ പഞ്ചായത്തിൽ ഇന്നിപ്പോൾ ഇവിടെ തുടക്കം കുറിച്ചു. കഴിഞ്ഞ പ്രളയകാലത്ത് തോട്ടക്കടയിലെ പാലത്തിനു മുകളിൽ വന്ന് അടിഞ്ഞുകൂടിയ മാലിന്യവും രാഹുൽ ബ്രിഗേഡ് സന്നദ്ധ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ എടുത്തുമാറ്റി പുഴയുടെ സ്വാഭാവിക ഒഴുക്ക് പുനഃസ്ഥാപിച്ചു. തടയണ നിർമ്മാണത്തിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പി സ്മിത നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സത്യൻ മുണ്ടയിൽ, ജംഷിദ് ഒളകര, ശാന്താദേവി മുത്തടത്ത് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. രാഹുൽ ബ്രിഗേഡ് പ്രവർത്തകരായ ജുനൈദ് പാണ്ഡികശാല, സൂഫിയാൻ കെ പി, സനീഷ്, നിഷാദ് വിജി, നിഷാദ് മുക്കം, ബിജു ഓത്തിക്കൽ, ഷാനിബ് ചോണാട്, ജിൻഡോ ജോർജ് കുട്ടി, നൌഫൽ മാട്ടുമുറി, റഹ്മത് കാരാളിപ്പറമ്പ് തുടങ്ങിയവർ തടയണ നിർമ്മാണത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, മുക്കം.